അപ്പോൾ നമ്മളെ ഈ ഒരു വ്യാഴാഴ്ച, അതായത് നമ്മൾ ഇന്നലെ നമ്മളെ ഈ ഫുട്ബോൾ വന്നിട്ടുള്ള മെയിൻ ലൈവ് അപ്ഡേറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതേപോലെ തന്നെ മെയിൻ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കോൺട്രാക്ടർ പ്ലേയേഴ്സ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ കളിക്കേണ്ട ഇവൻറ്റ്സ് ഏതൊക്കെയാണ്, അതേപോലെ നമ്മൾ കോൺട്രാക്ടർ പ്ലേയേഴ്സ് എത്ര വർത്താണ്, അതേപോലെ എക്സ്ട്രാ ആയിട്ട് നമ്മളെ പൊതുവെ ഒരുപാട് പേര് ലോൺ പ്ലേയേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ചെറിയ രീതിയിൽ പറയുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ കണ്ടൻറ്റാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് കണ്ടൻറ്റ് നമ്മളെല്ലാ വ്യാഴാഴ്ച ഇതേപോലെ കണ്ടൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി മാത്രമാണ്. അതൊരു ടെസ്റ്റിംഗ് കണ്ടൻറ്റാണ്. അപ്പോൾ ഈ ഒരു ഇനി വരാൻ പോണ ഒരു വെള്ളിയാഴ്ച ഈ ടൈപ്പ് ഞാൻ കണ്ടൻറ്റ് ചെയ്തോളന്നില്ല, കാരണം നിങ്ങളെ അഭിപ്രായം അനുസരിച്ചിരിക്കും. നമ്മളെ കമൻറ്റിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം ഈ ടൈപ്പ് കണ്ടൻറ്റ് ഇനി വേണോ വേണ്ടോ എന്നുള്ളത്. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ മാച്ചുകൾ തന്നെ പോകാം. കോൺട്രാക്റ്റിലേക്ക് നമുക്ക് അവസാനം വരാം. ഓക്കെ, പൊതുവെ എല്ലാവർക്കും അറിയേണ്ട നമ്മളെ പ്ലെയേഴ്സാണ്. പക്ഷേ അതിന് മുമ്പ് ഞാൻ നിങ്ങൾ കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, നമുക്ക് ഫസ്റ്റ് തന്നെ പറയാം. പക്ഷേ നമ്മൾ മാച്ചിലിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നിശ്ചയം കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു വീക്കിൽ നമ്മൾ ഈ മാച്ച് നമ്മൾ എടുത്തുനോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച വന്നിട്ടുള്ളത് ആ ഒരൊറ്റ മാച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ നാഷണൽ ടീംസിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കളിച്ചിരിക്കണം. അതായത് ഇതിന് കളിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ ഫീച്ചർ പാക്ക് കറക്കാൻ പോവുക. കാരണം അപ്പോൾ നിങ്ങളെ കയ്യിൽ 300 കോയിൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ചാൻസ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു ഫ്രീ ട്രൈ നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ 200 കോയിൻ മാത്രം നിങ്ങൾ വേസ്റ്റ് ആക്കിയാൽ മതി. ആ ഒരു 3 ട്രൈയിൽ ഒന്ന് നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു നാഷണൽ ടീംസിന് മാത്രം നമ്മൾ AI ടൂർണമെൻറ്റായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്. തൊട്ടപ്പോൾ ഒരു ജീപ്പിൻ്റെ കിടക്കുന്നുണ്ട്. സോ അത് വേണ്ടവർക്ക്, അതായത് ജീപ്പ് അത്രക്ക് ആവശ്യമുണ്ട്, അത്രക്ക് വേണമെന്നുള്ളവർ മാത്രം ഈ ഒരു ജീപ്പിൻ്റെ ഈ ഒരു ഇത് എടുത്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ സമയം ഉണ്ടെങ്കിൽ കളിച്ച് വയ്ക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഓൺലൈൻ മാച്ച് നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ ഓൺലൈൻ മാച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ PvP നമുക്കായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് നമ്മളൊരു നാഷണൽ ടീംസിലേക്ക് മാത്രം വന്നിട്ടുള്ളൂ. നമുക്ക് കോയിൻസ് കിട്ടുന്നത് ഈ ഒരു ഇവൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഇത് മാത്രമാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു വ്യാഴാഴ്ച വന്നിട്ടുള്ളൂ. നമ്മൾ 50 കോയിൻ കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് മാച്ചിൽ കളിച്ച് ജയിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലോൺ പ്ലേയേഴ്സിനെ കുറിച്ച് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മൈ ലീഗ് നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മളെ എക്സ്ചേഞ്ച് പോയിൻറ്റ്സ് നമ്മൾ ഏകദേശം എല്ലാ വീക്കിലും ആഡ് ആവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് ലോൺ പ്ലേയേഴ്സിനെ കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും പ്ലേയേഴ്സ് നിങ്ങളിപ്പോൾ ബോക്സ് ഡ്രോ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാത്ത പ്ലേയേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ കോയിൻ കൊടുത്ത് നമുക്ക് സ്വന്തം ടീമിലോട്ട് എടുക്കാൻ സാധ്യത പ്ലേയേഴ്സ് ഉണ്ടാവും. അതായത് അവരെ നിങ്ങൾ കളിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരാഴ്ചയോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നമ്മളൊരു മൈ ലീഗ് വഴി നിങ്ങൾക്ക് പെട്ടെന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു നിലയിൽ നമ്മൾ RWF ഡൊണാൾഡ് ടോണി, ഡയസ്, ലോപോഡ്ക, ജിംബർ, ഹിമേനസ്, ബ്രയൻ ഡിയേസ്, നമ്മളെ ഒരു കഴിഞ്ഞ ഫോമായിട്ടുള്ള ബ്രയൻ ഡിയേസ്, കുറച്ച് പ്ലേയേഴ്സ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീക്കിലും ആഡ് ആകുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട പ്ലേയേഴ്സ് നിങ്ങൾക്ക് വേണ്ട രീതി നിങ്ങൾക്ക് സൈൻ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു എക്സ്ചേഞ്ച് പോയിൻറ്റ്സ് വഴി നമുക്ക് അത് മാത്രമേ നടക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, സോ ലോൺ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചും വീണ്ടും നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റിലോട്ട് ഇനി നമുക്ക് പോകാം. അതാണ് നോക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ കോൺട്രാക്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീക്കിൽ നമുക്ക് എടുത്തു പറയാൻ മാത്രം ഒരു പക്ക ബോക്സ് ഷോ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നമ്മളൊരുപാട് കാലത്തിന് ശേഷം നമ്മളെ ചാനലിൽ നമ്മളൊരു ബോക്സ് ഷോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈ ഒരു പാക്കാണ്, നമ്മൾ വേൾഡ് വൈഡിൻ്റെ ഒരു പാക്കാണ്. കാരണം നമ്മൾ ഹോളണ്ടാണ് ടോട്ടലി ബൂസ്റ്ററാണ് വന്ന് കിടക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്ലേയേഴ്സ് ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇറക്കുന്ന 3 പ്ലേയേഴ്സ് നമ്മളെ ഹാൾഡ് എന്ന് പറഞ്ഞാൽ 100 മുകളിൽ പോകുന്നുണ്ട്, ബില്ലിംഗ് ആ പോകുന്നുണ്ട്, നമ്മുടെ റൈസ് നമ്മളെ 96-100 മാറുന്നുണ്ട്. സോ പൊതുവേ ഒരു 100 എനിക്ക് കിട്ടാറില്ല, 98 പോകാറുള്ളൂ. പക്ഷേ ഈ ഒരു റൈസ് എന്ന് പറയുമ്പോൾ 100. സോ ഇതിൽ വന്നുള്ള റൈസിലൊക്കെ ഏറ്റവും ബെസ്റ്റ് റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റൈസ് തന്നെ ആയിരിക്കും. ഹാൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫോക്സിൻ്റെ ബോക്സ് ആണ് നടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഇതിന് ഓഫ്സൈഡും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ ഒരു പാക്കിൽ നിന്ന് നടക്കുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള പ്ലേസൊക്കെ എടുത്തുനോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെർണാണ്ടസ് ഒന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ വന്നിട്ടുള്ള എല്ലാ പ്ലേയേഴ്സും ഏകദേശം പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് ആകെ 3 ട്രൈ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമാണ് അവിടെ നിന്ന് കിടക്കുന്നത്. ലിമിറ്റഡ് ഡ്രോ ആണ്. അപ്പോൾ 11 പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു 3 പ്ലേയേഴ്സിനെ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എന്തായാലും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അത്ര റയർ ആയിട്ട് 0.1% ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ എടുത്തുനോക്കുകയാണെങ്കിൽ താഴെ കുറച്ച് വേസ്റ്റ് ആയിട്ട് കുറച്ച് പ്ലേയേഴ്സ് കിടക്കുന്നുണ്ട്. അതെല്ലാത്തിലും ഉണ്ടാവും. ഒരു ചീഞ്ഞപാടം എല്ലാത്തുണ്ട് പറഞ്ഞ പോലെ തന്നെ ഇതിന് കുറച്ച് കിടപ്പുണ്ട്. പക്ഷേ അവിടെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് മുകളിൽ കിടക്കുന്ന ബില്ലിംഗാം, ഹാളണ്ട്, റൈസ്, ഇവർ 3 എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ഒരു ബോക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ശനിയാഴ്ച, അത് നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വീക്കിൽ നിന്ന് എടുത്തു പറയാൻ മാത്രം ഇത് മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. സോ നമ്മൾ ഇവിടെ എത്തുള്ളൂ. ഒരു ഭാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാൻ സാധിക്കും. ബൈ.